السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم. العلم حياة الإسلام وعماد الدين صدق رسول الله. ആദരണീയരായ സഹോദര സഹോദരിമാരെ, ഇൽമിൻ്റെ അറിവിൻ്റെ വ്യാപനം, ഇഷായത്തുൽ ഉലൂം, അതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഈ പരിപാടിയിൽ സംസാരിക്കാനുള്ളത്. അറിവ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അറിവ് മനുഷ്യന്മാരെക്കാൾ എത്രയോ സ്ഥാനവും സൃഷ്ടിപ്പിൽ തന്നെ പദവിയുമെല്ലാമുള്ള മലായിക്കത്തുൽ കിറാം, ആ മലക്കുകളെ നമ്മുടെ ആദ്യ പിതാവായ ആദ്യ നബി അലൈഹി ഇസ്ലാമിന് സാഷ്ടാംഗം ചെയ്യുന്നതിലേക്ക് അത്രയും വിനയം കാണിക്കുന്നതിൽ എത്തിച്ചത് ഇൽമാണ്. വാസ്തവത്തിൽ ആദ്യ നബി അലൈഹി ഇസ്ലാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നിട്ടും മലക്കുകൾ ഒരു വേള ആദം നബിയുടെ മുന്നിൽ സാഷ്ടാംഗം ഗമിക്കേണ്ടി വന്നു എന്നത് വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. വല്ലമ ആദമൽ അസ്മാ കുല്ലഹ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാമിന് എല്ലാവിധ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആദം നബി എന്തായി? എല്ലാ വിവരങ്ങളും വസ്തുക്കളെ സംബന്ധിച്ചുള്ള വിവരം പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകളോട് അതിനെ സംബന്ധിച്ച് ചോദിച്ചു. നിങ്ങൾ ഇതിനെ പറയുന്നതിനപ്പോൾ ലാ ഇൽമലന ഇല്ലാമ അല്ലംതന, അല്ലാഹുവെ നീ പഠിപ്പിച്ച അറിവല്ല ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആദം നബിയോട് അല്ലാഹു തആല അതിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോൾ ഇൽമ കാരണമായിട്ട് ആദം നബി അലൈഹി ഇസ്ലാം ഈ മലക്കുകളുടെ ഗുരുവര്യനായി, ഗുരുവിനെ ആദരിക്കുക എന്നുള്ളത് ഒരു ശിഷ്യന്മാരുടെ കടമയിൽപ്പെട്ടതാണ്. എന്നിട്ടാണ് ഉസ്തുദൂലി ആദമാ, നിങ്ങൾ ആദമിന് സാഷ്ടാംഗം ചെയ്യണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചത്. അപ്പോൾ ഇൽമ് എന്നുള്ളത് മനുഷ്യൻ്റെ ആദ്യം മുതൽക്ക് തന്നെ അതിനെ ആദരിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ്. അതാണ് അല്ലാഹു ചോദിക്കുന്നത്, ഖുൽ അൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? തങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ അവരോട്. അറിവുള്ളവർക്ക് എത്രയോ സ്ഥാനങ്ങളുണ്ട് എന്നല്ലേ ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാണ്. അറിവില്ലാത്തവരേക്കാൾ അറിവുള്ളവർക്ക് എത്രയോ പദവികളും സ്ഥാനങ്ങളും ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവനാഡിയാണ് ഇൽമ്, അറിവ്. അപ്പോൾ അറിവ് എന്നതാണ് ഇസ്ലാമിൻ്റെ ജീവൻ. ഇമാദുദ്ദീൻ ദീനിൻ്റെ തൂണുമാണത്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് സുശക്തമായ നിലക്ക് നിലനിൽക്കുന്നത് അറിവാകുന്ന തൂണിലാണ്. ഇസ്ലാമിൻ്റെ ഹയാത്ത് ഇൽമിലാണ്. അതാണ് ലോകത്ത് മറ്റുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെക്കാളും എല്ലാ മതങ്ങളെക്കാളും വിജ്ഞാനത്തിന് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകി. പരിശുദ്ധമായ ഖുർആൻ വിജ്ഞാനസമ്പുഷ്ടമാണ്. കുടിൽ തൊട്ട് കൊട്ടാരം വരേക്കും കാര്യം മുതൽ അന്തർദേശീയം വരേക്കുള്ള മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തുടക്കം എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. ഇതല്ലേ വിശുദ്ധ ഖുർആനിൻ്റെ പ്രാരംഭം? അതിൻ്റെ ഉദ്ഘാടനം അതല്ലേ? ഇഖ്റ നബിയെ, തങ്ങൾ ഓതു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സർവസൃഷ്ടിജാലങ്ങളിൽ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ തങ്ങൾ എന്താണ് പാരായണം ചെയ്യണം, ഓതണം. ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, തങ്ങൾ ഓതണം, പാരായണം ചെയ്യണം. മഹാനും മഹോന്നതനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തങ്ങൾ ഓതണം. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ അധ്യാപനം തന്നെ ഓതണം, വായിക്കണം, പഠിക്കണം.
എൽമിൻ്റെ പ്രാധാന്യമാണ് ഊന്നിപ്പറയുന്നത്. ഇത് വളരെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ടാണല്ലോ അതിൻ്റെ അവതരണമുണ്ടായത്. തുടക്കമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഇൽമിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തുടങ്ങി. എന്നിട്ട് 23 വർഷക്കാലം കൊണ്ട് നിരവധി കാര്യങ്ങൾ മനുഷ്യന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഭൗതികവും പാരത്രികവുമായ മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാ കഴിഞ്ഞു മദീനയിൽ തിരിച്ചെത്തി 84 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിടവാങ്ങുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി രോഗമായി കിടക്കുന്നത്. വഫാത്താവുന്നതിന് 3 ദിവസം മുമ്പാണ് ശുദ്ധ ഖുർആൻ്റെ അവസാനത്തെ സൂക്തം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഭയങ്കരമായ പേടിപ്പെടുത്തുന്നതായിരിക്കുന്ന ആയത്ത് വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം യൗമൻ ഒരു ദിവസത്തിന്. തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതാണ് എന്നുള്ള അവസാനത്തെ വിശുദ്ധ ഖുർആൻ്റെ അവസാനത്തെ ആയത്താണ്. അതോടെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമാവുകയാണ്, വിശുദ്ധ ഖുർആൻ്റെ സമാപ്തി കുറിക്കുകയാണ്. ലോകത്തിൻ്റെ അത്ഭുത ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങളുള്ള, 6,666 സൂക്തങ്ങളുള്ള, 77,439 പദങ്ങളുള്ള, 321,180 അക്ഷരമുള്ള പരിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകളായിട്ട് ഒരക്ഷരം പോലും കുറയാതെ, ഒരക്ഷരം പോലും വർദ്ധിക്കാതെ, ഒരു വള്ളിപുള്ളിക്ക് പോലും വ്യത്യാസമില്ലാതെ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ്റെ തുടക്കം തന്നെ ഇൽമിന്, അറിവിന് പ്രാധാന്യം നൽകി ആവർത്തിച്ചുകൊണ്ട് അറിവിൻ്റെ പ്രാധാന്യമാണ് എന്താ ഈ പഠിപ്പിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോടടുത്ത മാസങ്ങൾക്ക് മുമ്പാണ് ഹജ്ജത്തുൽ വദാ നടക്കുന്നത്. പരിശുദ്ധമായ അറഫയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ വരേക്കും ഇവിടെ വരാനിരിക്കുന്ന സുപ്രധാനമായ പല കാര്യങ്ങളെ സംബന്ധിച്ചും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നസല മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് കല്യവും അക്മൽതു ലക്കും ദീനക്കും വാത്തുമംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും ലിസ്ലാമ ദീന എന്നുള്ള സൂക്തം എന്നുള്ളതായ വരികൾ ഓതിക്കൊടുക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഇസ്ലാമിനെ പൂർത്തിയാക്കി തന്നു. ആദ നബി അലൈഹിസ്സലാം മുതൽക്ക് പ്രബോധനം ചെയ്തു പോകുന്ന പരിശുദ്ധ ഇസ്ലാം, 124,000 വരുന്ന അംബിയാ മുർസലീങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാം, അത് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വാത്തുമംതു അലൈക്കും നിഅമത്തി, എൻ്റെ ഇസ്ലാമാവുന്ന അനുഗ്രഹം ഇന്ന് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കും ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു തന്നിരിക്കുന്നു എന്നുള്ള വിശുദ്ധ വചനം പറയും. ആ സുപ്രധാനമായ ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രസംഗത്തിൽ, ആ ഹജ്ജിൽ നബിയോടുകൂടെ 124,000 സഹാബികളാണ് സംബന്ധിച്ചിരുന്നത്. ആ 124,000 സഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് റസൂല പറഞ്ഞു, ഇന്ന് ഇതിൻ്റെ മുഖ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൂർത്തിയാക്കിയതാണ്. ആയതുകൊണ്ട് ഇവിടെ സന്നിഹിതരായവർ, ഇവിടെ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ, ഒരൊറ്റ ആഹ്വാനമാണ്. ഈ പറഞ്ഞ ഇൽമുകൾ, മനുഷ്യ ജീവിതത്തിൻ്റെ ആവശ്യമായ മുഴുവൻ അറിവുകളും, അത് ഇന്നത്തോടതിനെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അതിനെ നാട്ടിലേക്ക് വിതരണം ചെയ്യേണ്ട, നാട്ടിലേക്ക് അതിനെ പ്രചരിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. ഇവിടെ വന്ന നിങ്ങൾ എത്തിച്ചു കൊടുക്കണം വായ്പായ, ഇവിടെ ഇല്ലാത്തതായ മുഴുവൻ ജനങ്ങൾക്കും ഈ അറിവിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം. ഈ ആഹ്വാനം ശ്രവിച്ചുകൊണ്ടാണ് 100,000+ വരുന്ന സഹാബികൾ അവരെ നാടും വീടും കുടുംബവുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്
ഈ വിജ്ഞാന പ്രചരണത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ യാത്ര പുറപ്പെട്ടു. 84 ദിവസം കഴിഞ്ഞോടെ റസൂല വഫാത്തായി. വഫാത്തിന് മുമ്പ് തന്നെ കുറേ ആളുകൾ എന്താണ് മദീനെ വിട്ടു. റസൂലിന്റെ ഈ ആഹ്വാനം, ഈ വിവരം, അറിവ് ലോകത്ത് മുഴുവനും നിങ്ങൾ പ്രചരിപ്പിക്കണം, എത്തിക്കണം എന്നാണ് ആ ആഹ്വാനം. അത് കേട്ടുകൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അജിന് തന്നെ 124,000 ആളുകളില്ലേ. അപ്പോൾ എത്രയോ അതിലപ്പുറമുള്ള ആളുകൾ എന്തുണ്ട്? ഉണ്ട്. അജിന് വന്നവരാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അവരൊക്കെ അറിവിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി, അറിവിനെ ലോകത്തെന്താണ് നിറക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധമായ മദീനയിലുള്ളതായ ജന്നത്തുൽ ബഖി എന്ന് പറഞ്ഞ ഖബർസ്ഥാൻ. ആ ഖബർസ്ഥാനിൽ 20,000 വരുന്ന സഹാബികളെ ഖബർ മാത്രമേയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? 20,000 വരുന്ന ഖബറുകളാണ് ജന്നത്തുൽ ബഖിയിലുള്ളത്. ബാക്കിയുള്ള സഹാബികൾ മുഴുവനും തന്നെ വിജ്ഞാന പ്രചരണത്തിന് വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അവർ നീങ്ങി. കൂട്ടത്തിൽ ഇന്ത്യയിലും കേരളത്തിലും വന്നു എന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ. കേരളത്തിലും സഹാബത്തിൻ്റെ ഖബറുണ്ട് എന്നെന്താണ് ചരിത്ര താളുകളിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എന്തായി? വിജ്ഞാന വ്യാപനത്തിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുറപ്പെട്ടവരാണ്. പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനമാണ് പ്രവാചകരുടെ വചനങ്ങളും പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങളും മറ്റും. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ വ്യാഖ്യാനമാണ് ഹദീസുകൾ. അപ്പോൾ ഹദീസുകൾ പൂർണ്ണമായി ലഭിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം പൂർത്തിയാവുകയുള്ളൂ. സഹാബികളും താബിഈങ്ങളും അവരുടെ മുഴുവൻ ശ്രദ്ധയും ഹദീസ് ക്രോഡീകരണത്തിലാണ്. ഹദീസുകൾ എഴുതി വെക്കുക, ഹദീസ് ഗ്രന്ഥങ്ങൾ രചിക്കുക. 1, 2, 3 നൂറ്റാണ്ടിൽ അവരുടെ മുഴുവൻ ശ്രദ്ധയും അതിലായിരുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആനും ഹദീസും മഹാന്മാരായ അയ്മത്ത് മുജിത്തഹിദീങ്ങൾ, ധാരാളം മുജിത്തഹിദീങ്ങളായ ഇമാമുകളുണ്ടായിരുന്നു. അതിൽ എല്ലാ വശവും ക്രോഡീകരിച്ച 4 ഇമാമിങ്ങൾ മാത്രമാണുള്ളത്. അതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യ കണ്ടതിനുള്ള തീരുമാനമാണ് ഈ 4 മദ്ഹബ്, ഈ 4 വ്യാഖ്യാനങ്ങൾ. അത് മാത്രമേ അംഗീകൃതമുള്ളൂ. കാരണം പൂർണ്ണമായത് അവർക്ക് മാത്രമേ ഉള്ളൂ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇവർ ഈ ഹദീസ് ഹദീസിലങ്ങ് മുഴുകി അതിൽ നിന്നാണ് കർമ്മശാസ്ത്രം, ഫിഖീന് അവർ രൂപം നൽകണത്. അല്പസ്വല്പം വ്യത്യാസമേ ഉള്ളൂ. 4 മദ്ഹബ് എന്ന് പറഞ്ഞ 4 മതം എന്നൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം, വ്യാഖ്യാനത്തിലുള്ള വ്യത്യാസമാണ്. അതാണ് അറിവ്, വ്യാഖ്യാനത്തിലുള്ള വ്യത്യാസം. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു 1,000,000 ഹദീസ്, അതിൻ്റെ സനദോടുകൂടെ മനഃപാഠമുണ്ടായിരുന്നു. എത്രയാണ് അവർ അറിവിന് വേണ്ടി, ഇൽമിന് വേണ്ടി പരിശ്രമിച്ചത്! 1,000,000 ഹദീസ് അതിൻ്റെ പരമ്പരയോടുകൂടെ ഇന്നാൾ ഇന്നാളത്ത് കേട്ട് ഇന്നാളത്ത് ഇങ്ങനെ വന്ന് 1,000,000 ഹദീസ് മനഃപാഠമുണ്ടായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്. ഈ നിലക്കെന്തായി? ഈ 4 ഇമാമിങ്ങൾ കർമ്മ പദ്ധതികൾ അന്ത്യനാൾ വരേക്കും മുസ്ലിം ഉമ്മത്തിന് ലോകത്തിന് വരേണ്ടതായ മുഴുവൻ കാര്യങ്ങൾ സഞ്ഞു, വന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങൾക്കും കർമ്മശാസ്ത്രം അവർ തയ്യാറാക്കി. അങ്ങനെയാണ് 4 മദ്ഹബായിട്ട് ഉരുത്തിരിയുന്നത് ആ നിലക്കാണ്. അല്പസ്വല്പ വ്യത്യാസം. ഇപ്പം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വലഗൽ കിലാബു ഫീനായതു, നായ നിങ്ങളുടെ പാത്രത്തിൽ അതിൻ്റെ തലയിട്ടാൽ, വായയിട്ടാൽ 7 വട്ടം കഴുകണം, 1 വട്ടം മണ്ണ് കൂട്ടി കഴുകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നായ ഒരു പാത്രത്തിൽ തല ഇട്ടു, വായ ഇട്ടാൽ 7 വട്ടം കഴുകണമെന്ന്, 1 വട്ടം മണ്ണ് കൂട്ടി കഴുകണമെന്നും പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? നജീസായതുകൊണ്ടാണ്. അപ്പം നായ നജീസ ഇത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇതേ ഹദീസിനെ പറ്റി പറയുന്നു, നായ വായ ഇട്ടാൽ, പാത്രത്തിൽ തല ഇട്ടാൽ
ഏഴ് വട്ടം കഴുകണം, ഒരു വട്ടം മണ്ണും കൂട്ടി കഴുകണം, അത് നിർബന്ധമാണ്. ആ വ്യത്യാസമൊന്നുമില്ല. ഷാഫി റളിയല്ലാഹു അൻഹു തൈകണമെന്ന് റസൂലിനെ നജീസായതുകൊണ്ടല്ലേ. മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു നജീസാണെന്ന് റസൂല പറഞ്ഞിട്ടില്ലല്ലോ, ഏഴ് വട്ടം കഴുകണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് തേബുദിയ റസൂല പറഞ്ഞതുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നു. ഇതാപ്പം അതിനുള്ള അല്പസ്വല്പ വ്യത്യാസങ്ങളാണ് എന്നല്ലാതെ നാല് പ്രസ്ഥാനങ്ങളോ നാല് വിഭാഗങ്ങളോ അല്ല. എല്ലാം പരിശുദ്ധമായ ഖുർആൻ്റെ വ്യാഖ്യാനമായ ഹദീസ് ഷരീഫിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് അവർ സംഘടിപ്പിച്ചതായ വസ്തുതകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഈ മുജ്തഹിദീങ്ങളായ നാല് ഇമാമികളെ ശേഷം കർമ്മശാസ്ത്രത്തിൽ ലോക പണ്ഡിതന്മാർ മുഴുവൻ തന്നെ മുഴുകുകയും നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ അത് രൂപത്തിൽ അവർ രചിക്കുകയും ചെയ്തു. ആ വിജ്ഞാനം, പഠിച്ച വിജ്ഞാനം വ്യാപിക്കണമല്ലോ, അതിനെ പ്രചരിപ്പിക്കണമല്ലോ. അങ്ങനെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിജ്ഞാന നഭോമണ്ഡലത്തിലെ ഉജ്ജ്വല താരമായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹിനെ പോലുള്ളതായ ആളുകൾ തന്നെ 500-ലേറെ വരുന്ന ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്നു. അങ്ങനെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ അവർ രചിച്ചുകൊണ്ട് ഈ വിജ്ഞാന ശാഖയെ അവർ പ്രചരിപ്പിച്ചു. എത്ര പ്രയാസമാണ്! ഇന്നത്തെ പോലെ നമുക്ക് മഷിയും പെന്നും പേനയുമില്ല, കടലാസില്ല, കമ്പ്യൂട്ടർ സിസ്റ്റം ഇല്ല, ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ 500-ലേറെ ഗ്രന്ഥങ്ങൾ രചിച്ചു എന്ന് പറയുമ്പോൾ അതൊരത്ഭുതം തന്നെയായിട്ട് നാം കാണേണ്ടതുണ്ട്. അവരൊക്കെ രചിച്ചായിരക്കണക്കായ വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ലൈബ്രറികളിൽ നിലകൊള്ളുന്നത്. അങ്ങനെ വിജ്ഞാന വ്യാപനത്തിൽ അവരെന്തായി കഠിനമായ ശ്രമങ്ങൾ എന്തായി നടത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സഹാബികൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം എന്തായി? താബിഈങ്ങൾ കൂട്ടുന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിൻ്റെ കേരളത്തിലേക്കുള്ള യാത്ര. അത് എന്തിനാണ് അവർ വന്നത്? ഫലിയുബല്ലിഗു ശാഹിദുൽ ഗായിബ, ഈ ഇൽമിൻ്റെ ശാഖകൾ ഇവിടെ ഉള്ളവരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് കേട്ടപ്പോഴാണ് മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹുവിനും കൂട്ടുകാരും പായക്കപ്പലിൽ കടലിലൂടെ മാസങ്ങളോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവസാനം കപ്പലണിയുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരിലാണ്, തൃശ്ശൂർ ജില്ലയിലുള്ള. അവിടെ എന്തായി? അവരെ സ്വീകരിച്ചു. മുഴുവനും ഹിന്ദു സഹോദരന്മാരാണ് അവിടെ ഉള്ളത്. ഹിന്ദു രാജാവാണ് അവിടെ രാജ്യം ഭരിക്കുന്നത്. അവിടെ വന്നു, അവർ വലിയ ആദരവും ബഹുമാനവും സ്വീകരണവും നൽകി. അങ്ങനെ നമ്മുടെ നേതാക്കന്മാർ കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെ അവർ കടൽ തീരത്തിലൂടെ യാത്ര പോവുകയാണ്. എന്തിന്? വിജ്ഞാന വിവർജനത്തിന് വേണ്ടി. പ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ പള്ളികൾ നിർമ്മിക്കുകയാണ്, ആ പള്ളിയിൽ ഖാളിമാരെ നിശ്ചയിക്കുകയാണ്. വിജ്ഞാനത്തിൻ്റെ പ്രചരണമാണത്, വിജ്ഞാനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു വഴിയാണ് ആ പറഞ്ഞത്. അങ്ങനെ 8 പള്ളികൾ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കൊടുങ്ങല്ലൂർ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങൾ നിർമ്മിച്ചതായി ചരിത്ര രേഖകൾ കാണുന്നു. ഇജിറ 5 വരെ പള്ളി ഉണ്ടാക്കിയതായിട്ട് രേഖകളുണ്ട്. അപ്പോൾ സഹാബികൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ്. മാലിക് ദീനാർ റളിയല്ലാഹുവിൻ്റെ ശേഷം പള്ളികൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, പള്ളിയുടെ കുറേ കെട്ടിടം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അവിടെ ഒരു ഖാളിയെ നിശ്ചയിക്കുകയാണ്. ഖാളി എന്ന് പറഞ്ഞാൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിച്ചതായ ഇൽമ് അറിവ് അതിനെ വ്യാപിക്കുകയാണ്, അതിനെ പ്രചരിപ്പിക്കുകയാണ്, ജനങ്ങൾക്കത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് ഖാളിയെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് അവരെ ദീനിയായ തർബിയത്ത്, ദീനിയായിരിക്കുന്ന പരിശീലനം നൽകിയും കൊണ്ട് അവരെ എന്താണ് നല്ല നിലക്ക് വളർത്തിയെടുക്കുക. അതാണ് ഖാളിമാർ. അങ്ങനെ ആ പള്ളി ആസ്ഥാനമായിട്ടാണ് അന്ന് വിജ്ഞാന കേന്ദ്രങ്ങളുണ്ടായിരുന്നത്. പള്ളിയിൽ വെച്ചുകൊണ്ട് ക്ലാസ്സുകളും വാഴലുകളും ഉപദേശങ്ങളും ചെയ്തുകൊണ്ടിട്ടാണ് ഉണ്ടായിരുന്നത്. അതാണ് ഈ 8 പള്ളിയിലും ഖാളിമാരെ നിശ്ചയിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ പേരിലാണ്. അങ്ങനെ എന്തായി? പള്ളികൾ, ധാരാളം പള്ളികൾ ഉണ്ടാവാനും ആ പള്ളിയിലൊക്കെ പള്ളി ദർസുകൾ സ്ഥാപിക്കാനും തുടങ്ങി. പള്ളി ദർസുകൾ ഇസ്ലാമിക വിജ്ഞാന പ്രചരണ മാർഗത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതിരിക്കുന്ന പ്രസ്ഥാനമാണ് പള്ളി ദർസ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. മദീനയിൽ എന്താണ് പള്ളി നിർമ്മിച്ചു? മസ്ജിദുൻ നബവി, നബിയുടെ പള്ളി. ആ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുന്ന അന്ന് തന്നെ ആ മദീനത്തെ പള്ളിയിൽ പള്ളി ദർസും ആരംഭിച്ചു. കാരണം ലോകത്ത് വിജ്ഞാന പ്രചരണത്തിന് പള്ളി ദർസിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനാണ്.
പള്ളി ഉദ്ഘാടനം അന്നേന അവിടെ ദർസും സ്ഥാപിക്കുകയാണ്. മുദരിസാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിദേശികളായ മക്കയിൽ നിന്ന് ഇജറ വന്നതിരിക്കുന്ന സാഹിബികളുണ്ട്, മുഹാജിരീങ്ങൾ, മദീനത്തുകാരായ അൻസാരികളുമുണ്ട്. കണ്ടോ റസൂലുള്ളാഹിൻ്റെ ആ പള്ളി ദർസിൻ്റെ ശിഷ്ടം കണ്ടോ, അതിൻ്റെ എത്ര എത്ര ശാസ്ത്രീയമാണത്, എത്ര സൈക്കോളജിക്കലാണെന്ന് ചിന്തിച്ചു നോക്കി. വിദേശികളുമുണ്ട്, സ്വദേശികളായ ആളുകളുമുണ്ട്. ഇതാണ് ആ പള്ളി ദർസിൻ്റെ ശിഷ്ടം, വളരെ ശാസ്ത്രീയമാണ്. അങ്ങനെ 400-ലേറെ വരുന്ന സുഫത്തിൻ്റെ അലുകാർ ആ പള്ളിയിൽ തന്നെ താമസിച്ചുകൊണ്ട് ഓതിപ്പഠിച്ചിരുന്ന സഹാബികളുണ്ടായിരുന്നു. പള്ളി ദർസിൻ്റെ സിസ്റ്റം അതാണ്, വിദേശികളുമാണ് സ്വദേശികളുമാണ്. പല നാട്ടുകാരും ദർസ് നടത്താറുണ്ട്, കുറേ ഉസ്താദന്മാരും കുട്ടികളൊക്കെ വരും, അവരങ്ങ് പോകും. നാടിന് അതിൻ്റെ യാതൊരു ചലനവുമില്ല. അതേസമയത്ത് നാട്ടിലുള്ളതിരിക്കുന്ന താലിമീങ്ങൾ പള്ളി ദർസിലെത്തണം. അതാണ് റസൂലുള്ളാഹിൻ്റെ ശൈലി. അങ്ങനെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു കുട്ടിയെ, ഒരാളെ ഭക്ഷണം കൊടുത്ത് വേറെ കുട്ടീനെ പറഞ്ഞയച്ച്, അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ വീട്ടുകാർ കൊടുക്കുകയാണ്. ഇപ്പോഴും ആ സമ്പ്രദായമാണ് നിലനിന്ന് പോരുന്നത്. അപ്പോൾ എന്താണ്, വളരെ ചെലവ് കുറഞ്ഞ ഏറ്റവും വലിയൊരു വിജ്ഞാന പ്രചരണ കേന്ദ്രമായി പള്ളി ദർസ് നിലനിൽക്കുന്നു. സൂറത്ത് തൗബയിൽ, എന്താണ് 122-ാമത്തെ ആയത്ത് സൂക്തം, അതല്ലേ പറയുന്നത്? മദീനത്തെ പള്ളിയിൽ 400-ഓളം വരുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ. ഇസ്ലാമിനെതിരിൽ, ഇസ്ലാമിനെ മുസ്ലിമെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ യുദ്ധത്തിന് വരികയാണ്. അപ്പോൾ സഹാബികളൊക്കെ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. മദീനത്തെ പള്ളിയിലുള്ള, പള്ളി ദർസിലുള്ള മുത്താലിമീങ്ങൾ, വിദ്യാർത്ഥികളും എല്ലാവരും യുദ്ധത്തിനല്ലേ. യുദ്ധത്തിൽ ഇനി ഷഹീദായാൽ തന്നെ സ്വർഗമല്ലേ കിട്ടാൻ പോകുന്നത്? ഇവരൊക്കെ പള്ളി ദർസ്, മദീനത്തെ ദർസിൽ നിന്നാണ് ഒഴിവായി പോവുകയാണ്. എവിടുക്ക പോട്, നാട്ടിൽ പോവല്ല. അവർ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? യുദ്ധത്തിന് വേണ്ടിയാണ് അവർ പോകുന്നത്. അപ്പോളാണ് നസറ മലക്ക് ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതിക്കൊടുക്കുന്നു, വമാ കാനൽ മുഅ്മിനൂന ലിയംഫിറു കാഫാ. സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങളായ ആളുകൾ ഒന്നായിട്ട് എന്താണ് പിരിഞ്ഞു പോവുക എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. ഫലൗലാ നഫറ മിങ്ക ലി ഫിർഖത്തിൻ മിന്നും തായിഫത്തു ലിയതഫഖഹു ഫിദ്ദീൻ. ദർസിലുള്ളതായ മുത്താലിമീങ്ങൾ ഒരു വിഭാഗം ദീൻ പഠിക്കാൻ വേണ്ടി റസൂല മദീനത്താണ് ഉള്ളത്. റസൂലാക്ക് വഹി വരും, അപ്പോൾ ദീൻ പഠിക്കാൻ വേണ്ടി, എൽമ് പഠിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ അവിടെ സന്നദ്ധരായി നിൽക്കണം, ഒരു വിഭാഗം യുദ്ധത്തിന് പോയിക്കോട്ടെ. ഒന്നായിട്ട് ദർസ് പള്ളിയിലെ ദർസാണ് നിർത്തിയിട്ട് എല്ലാവരും കൂടി യുദ്ധമാണ്, അതിനു വേണ്ടി പോകാൻ പാടില്ല. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്തുകൂടാ? ഒരു വിഭാഗം പോകും, ഒരു വിഭാഗം അവിടെ എൽമ് പഠിക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്തുകൂടെ. യതഫഖഹു ഫിദ്ദീൻ വലിയുന്ദിറു ഖൗമും ഇദാ റജഉ ഇലൈഹിം. യുദ്ധത്തിന് പോയത് തിരിച്ചു വന്നാൽ ഇവിടെ കിട്ടിയ ഇൽമ്, അവർ യുദ്ധത്തിന് പോയ സമയത്ത് കിട്ടിയതായ ഇൽമ് അവർക്ക് നുകർന്നു കൊടുത്തുകൂടെ. അങ്ങനെ അവരെ ഇൽമിലൂടെ, അറിവിലൂടെ അവരെ ഉത്ഭുതരാക്കിക്കൂടെ എന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയില ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഒരു കുട്ടക്കാർക്ക് ഇവിടെ നിന്ന് ഒരു കുട്ടക്കാർ യുദ്ധത്തിന് പോയിവിടാ? എന്താണ് അതിൻ്റെ ഗൗരവമായ താക്കീതാണ്? അപ്പോൾ അതാണ് ആ നിലക്കെന്താണ് തൗബ സൂറ 122-ാമത്തെ സൂക്തമാണല്ലോ അത്. അപ്പോൾ എന്തായി ദറസ്? ദറസ് എന്നുള്ള വിജ്ഞാന പ്രചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ മാലിക് ദീനാനും കൂട്ടരും ഖാലിമാരെ നിശ്ചയിച്ചു. ഖാലി മുദരിസുമാണ്, ഇമാമുമാണ്, ഖത്തീബൊക്കെ തന്നെയാണ്. അതിൻ്റെ ശേഷം പള്ളി ദർസുകൾ അങ്ങനെ ഉണ്ടെങ്കിലും പള്ളി ദർസിന് പുതിയതായ മുഖവും ഭാവവും ഉണ്ടായത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹും അവിടുത്തെ കുടുംബങ്ങളുടെയും പ്രയത്നഫലമാണ്. മഖ്ദൂം തങ്ങളെന്തായി മക്കയിലേക്ക് എന്താണ് പഠനത്തിന് പോയി, മദീനയിൽ നിന്നും പഠനങ്ങളൊക്കെ കഴിഞ്ഞു. അവരെന്താവുകയാണ്, യമനിൽ, യമനുകാരാണല്ലോ അവർ, യമനിൽ നിന്ന് അവർ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ എന്താണ് മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി, പൊന്നാനിയിലാണ് മഖ്ദൂം തങ്ങളെന്താണ് ദർസ് ആരംഭിക്കുന്നത്. അതോടുകൂടെയാണ് കേരളത്തിലെ പള്ളി ദർസുകൾക്ക് പുതിയതായിരിക്കുന്ന മുഖവും പുതിയതായിരിക്കുന്ന ഒരാവേശവും ഉണ്ടായത്. പൊന്നാനിയിലെ പള്ളി ദർസിൽ അന്ന് ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ വിദേശത്തു നിന്ന് ധാരാളം മുത്താലിമികളുണ്ടായിരുന്നു.
മലബാറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുത്താലിമുകൾ പൊന്നാനി ദർസിലേക്ക് ഒഴുകുകയായിരുന്നു. ദർസ് നടത്തലോടുകൂടെ ലോകപ്രശസ്തമായ ഗ്രന്ഥങ്ങൾ മഹാനായ മഹദും ഒന്നാമനും രണ്ടാമനും ആ മഹദും കുടുംബത്തിലുള്ളതായ അവരെന്തായി ലോകത്ത് പ്രചരിപ്പിച്ചു. സമൂഹത്തിന് ആവശ്യമുള്ളതൊക്കെ അതാണ് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ്. വെറും ഖുർആൻ ഹദീസ് ഫിഖ് മാത്രമല്ല, തർക്കശാസ്ത്രം, ഗണിതശാസ്ത്രം, ഗോളശാസ്ത്രം എല്ലാം പള്ളിദർസിലുണ്ട്. അതാണ് പള്ളിദർസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പള്ളിദർസ് എന്ന് പറഞ്ഞാൽ അതൊരു സർവകലാശാലയാണ് പള്ളിദർസ്. അവിടെ ഖുർആൻ വിഷയമുണ്ട്, ഹദീസുണ്ട്, ഫിഖുണ്ട്, ചരിത്രമുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്, തർക്കശാസ്ത്രമുണ്ട്, ഗോളശാസ്ത്രമുണ്ട്, എല്ലാ നിലക്കുള്ള ശാസ്ത്രങ്ങളും അവിടെ പഠിപ്പിക്കപ്പെടുന്ന ഒരു യഥാർത്ഥമായ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഓരോ പള്ളിദർസും. അതാണ് പള്ളിദർസിൻ്റെ പ്രാധാന്യം ഉള്ളത്. അങ്ങനെ പൊന്നാനിയെ അവലംബമാക്കി ധാരാളം പള്ളിദർസുകൾ നമ്മുടെ എല്ലാ പള്ളികളിലും സ്ഥാപിതമായി. നമ്മുടെ കഴിഞ്ഞുപോയ നമ്മുടെ പൂർവികന്മാർ പള്ളിദർസിന് വളരെ പ്രാധാന്യം നൽകി. കേരള നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, കേരള വഖഫ് ബോർഡിൽ വഖഫ് ചെയ്ത ഭൂമി എന്നിട്ട് 75% ദർസിന് വേണ്ടി വഖഫ് ചെയ്തതാ. പരിശോധിച്ച് നോക്കൂ, പള്ളി ദർസിന് വേണ്ടി വഖഫ് ചെയ്തതായ വഖഫ് സ്വത്തുകളായിരിക്കും വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത മിക്ക സ്ഥാപനങ്ങളും ഭൂമി സ്വത്തുക്കളും. കാരണം അത്രമാത്രം പള്ളി ദർസിന് നമ്മുടെ മുൻഗാമികൾ എന്തായിട്ടുണ്ട്, പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ പള്ളി ദർസ് ആണ് സാധാരണ ഒതുങ്ങിയവർക്ക്. അതേ സ്ഥാനത്ത് എന്താണ്, പള്ളിദർസിന് ഒതുങ്ങാത്ത രൂപത്തിൽ എന്താകുന്നു, നമ്മൾ ശരിയത്ത് കോളേജ് ഉണ്ടാക്കുന്നു, ദേവാ കോളേജ് ഉണ്ടാക്കുന്നു, മറ്റ് കോളേജുകളിലേക്കും എന്താണ് വിജ്ഞാന പ്രചരണത്തിന് വേണ്ടി നാം എന്താകുന്നു, നീങ്ങുന്നു. മഹാനായ വസാലിമായി മാ വസാലി തങ്ങളുടെ മദർസത്തു നിസാമിയൊക്കെ ഇപ്പെട്ടതാണ്. മാ വസാലി ഇമാം എന്താണ്, മുദരിസാണ്. പക്ഷേ എന്താണ്, ദർസിൽ എന്താണ് വിദ്യാർത്ഥികളുടെ സൗകര്യം പോരാതെയായപ്പോൾ അവരെന്താണ് കോളേജുകളും മദ്രസകളും ഉണ്ടാക്കുകയാണ്. അക്കാലത്ത് നിസാമിയ കോളേജ് മദ്രസ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായതാണ്. അങ്ങനെ ആവശ്യാനുസരണം നടക്കുന്നു. അതോടെ തന്നെ പള്ളിദർസ് പള്ളിദർസായിട്ട് നിലനിർത്തുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ മക്കൾക്ക് എത്ര ഗ്രന്ഥങ്ങളാണ് രചിച്ചത്, ഗ്രന്ഥരചനയിലൂടെയും മറ്റുമെന്തായി അവർ ധാരാളം എന്തായി ഇസ്ലാം പ്രവർത്തനം എന്താണ് കാഴ്ചവെക്കുകയുണ്ടായി. അങ്ങനെയാണ് 1951 കാലം മുതൽക്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തായി മദർസാ പ്രസ്ഥാനവുമായി മുന്നോട്ട് വരുന്നത്. അതിൻ്റെ മുമ്പ് മദർസ ഉണ്ട്, മക്തബ് എന്നാന്ന് പറയുന്നത്, ഒത്തുപള്ളി എന്ന്. അതിൻ്റെ ശേഷം എന്താണ് സർവവ്യാപകമായ നിലക്ക് മദർസാ പ്രസ്ഥാനം, 10,000-ക്കണക്കായ മദർസകൾ, ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദർസാ സംവിധാനം, അത് അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വലിയൊരു പ്രചരണ മാധ്യമമാണ്. നേരത്തെ പറഞ്ഞ മക്തബ് ഞാൻ പറഞ്ഞല്ലോ, ആ മക്തബിൽ എന്തായി മക്തബൊക്കെ ചെയ്ത സേവനം എത്രയാണ്. ഓത്തുപള്ളി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ പുതിയ തലമുറക്ക് അതിനോട് ഒരു അലർജി ഉണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, വളരെ പ്രധാനമായി നാം ചിന്തിക്കുമ്പോൾ അന്ന് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ലിപി പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് ഈ ഓത്തുപള്ളിയുടെ ഉസ്താദന്മാർ, അവിടുത്തെ മുഅല്ലിമീങ്ങൾ, ഇവിടുത്തെ ആളുകളിൽ വിജ്ഞാനം പകർത്താൻ വേണ്ടി ഒരു ഭാഷ തന്നെ ഉണ്ടാക്കി, ഒരു എന്താണ് ലിപി തന്നെ ഉണ്ടാക്കി. അതിനാണ് അറബി മലയാള ലിപി എന്ന് പറയുന്നത്. മലയാളത്തിൽ അന്ന് ലിപിയില്ല. മലയാളത്തിൻ്റെ പിതാവായ നമ്മളെ മലപ്പുറം ജില്ലയുടെ തിരൂരുള്ള തുഞ്ചംപറമ്പിലുള്ള തുഞ്ചത്തെഴുത്തച്ഛനാണ് നമുക്ക് മലയാളത്തിൻ്റെ ലിപി ഉണ്ടാക്കിത്തന്നത്. അദ്ദേഹത്തിന് ചുറ്റുഭാഗത്തും താമസിക്കുന്നത് മുസ്ലിങ്ങളാണ്. ഇന്നും കാണാം, അത് തിരൂര് മുഴുവൻ മുസ്ലിങ്ങൾ കേന്ദ്രമാണ്. അപ്പോൾ ഇഷാമ മരിമാങ്ങട് കൊടുത്താൽ ആ വീട്ടിൽ നിന്ന് എന്താണ് മാലകൾ, മുഹിദ്ദീ മാല, ബദർമാല, നഫീസത്ത് മാല, ഇതിങ്ങനെ ഈണത്തിൽ എന്താണ് ചെല്ലുന്ന അദ്ദേഹം കേൾക്കുകയാണ്. അങ്ങനെ ചരിത്രകാരന്മാർ പറയുന്നു, അങ്ങനെ ഈ അറബി മലയാളത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മലയാളത്തിന് അദ്ദേഹത്തിന് ലിപി ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പോലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. മലയാളത്തിൽ നിന്ന് ലിപിയില്ല. ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ ലിപി കണ്ടുമുടുക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഓത്തുപള്ളിയിലെ മദ്രസയിലെ അന്നത്തെ ആലിമീങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ലിപി ഉണ്ടാക്കി. നൂറുകണക്കായ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ അറബി മലയാളത്തിൽ ഇന്നും നിലവിലുണ്ട്. ഇന്ന് നമ്മളെന്തായി
നമുക്ക് അതിനോട് എന്താണ് അതിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിലും അറബി മലയാളത്തിലുള്ള നൂറുകണക്കായ ഗ്രന്ഥങ്ങൾ വളരെ സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒന്നായിരുന്നു. ആയതുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ എന്തായി, വിജ്ഞാന കേന്ദ്രങ്ങൾ, അതിൻ്റെ പ്രചരണ മാർഗങ്ങൾ വരികയും ആ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും എന്തായി, വിജ്ഞാന പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയും ആണ് ചെയ്യുന്നത്. ഇമാം ബുഖാരി റഹ്മുള്ളാൻ്റെ നാമധേയത്തിൽ അവിടുത്തെ സ്മാരകമായി പണിതി ഉയർത്തിയ 1988 കാലത്ത് കൊണ്ടോട്ടിയിൽ സ്ഥാപിച്ച ബുഖാരിയുടെയും ചരിത്രം അത് തന്നെയാണ്. ബുഖാരിമാരായ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റിലും അവരുടേതായ വിജ്ഞാന പ്രവർത്തനങ്ങൾ, വിജ്ഞാനത്തിൻ്റെ വ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിൻ്റെ കീഴിലുള്ള നിരവധി സ്ഥാപനങ്ങൾ അതിൻ്റെ വിജ്ഞാനത്തിൻ്റെ പ്രചരണത്തിനൊരു ഭാഗമാണ് BKF എന്ന് പറയുന്ന ബുഖാരി നോളജി ഫെസ്റ്റ് എന്ന് പറയുന്ന വർഷം തോറും നടത്തി വരുന്ന ഈ മഹത്തായ സംരംഭം. നൂറുകണക്കായ യുവാക്കന്മാരും ഇസ്ലാമിനെ പറ്റി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എന്താകുന്നു, അതിൽ നിന്നിട്ട് വിജ്ഞാനം നുകരുന്ന സന്തോഷകരമായ അവസ്ഥയാണ് ഉള്ളത്. ആയതുകൊണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വം അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ വിജ്ഞാന പ്രചരണത്തിന് വേണ്ടി കുന്നാലിമൻ റസൂൽ പറഞ്ഞു, നീ ഒരു ആലിമാവണം, അവ മുത്താലിമൻ ഒരു വിദ്യാർത്ഥിയാവണം, അവ മുസ്തമിയനല്ല ഇതൊക്കെ കേട്ടു പഠിക്കുന്നവനാവണം, അവ മുഹിബ ആ അറിവിനോടും അറിവിൻ്റെ ആളുകളോടൊക്കെ സ്നേഹം കാണിക്കുന്നവനാവണം, ഇങ്ങനെ നാല് ഒന്നാവണം. വലാത്തക്കും ഹാമിസ, നീ അഞ്ചാമത്തെ ഒരാളാവരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു നമ്മളൊക്കെ വിജ്ഞാനത്തിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. വാഹിറു ദൈവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. വിജ്ഞാനമാണ് ഇസ്ലാമിൻ്റെ ജീവൻ. നിരന്തരമായി നന്മകൾ, അറിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പഠിക്കുക, പഠിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള വിദ്യാലയങ്ങൾ, പഠന കേന്ദ്രങ്ങൾ, താൽക്കാലിക ഹ്രസ്വകാല പഠന ശിബിരങ്ങൾ, അംറു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ, കാണുന്നിടത്തെല്ലാം നന്മ പറയുക, തിന്മകൾ കാണുന്നതെല്ലാം അതിൻ്റെ ഘട്ടം അനുസരിച്ച് വിരോധിക്കുക, നാവുകൊണ്ട് കഴിയുന്നത് നാവുകൊണ്ട് തടയുക, കൈകൊണ്ട് തടയേണ്ടത് കൈകൊണ്ട് തടയുക, മനസ്സുകൊണ്ടെങ്കിലും തിന്മയെ വെറുക്കുക, നന്മ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും നന്മ പറയുന്ന മജ്ലിസുകളും ആണ് അന്ധകാരമില്ലാതാക്കാനുള്ള മാർഗം. ലോകം മുഴുവനും ഇന്ന് അന്ധകാര നിബിഡമാണ്. ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന 6-ാം നൂറ്റാണ്ടിന് പ്രകാശം നൽകിയത് മുഹമ്മദീയ നൂറാണ്. അതിനേക്കാൾ മോശമായ രീതിയിൽ അലീമസമായിക്കൊണ്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ ഈ ലോകത്ത് നന്മ വിതയ്ക്കാൻ മുഹമ്മദീയ നൂറിന് മാത്രമാണ് സാധിക്കുക. കേരളം നൂറ്റാണ്ടുകളായി അറിവിൻ്റെ കേന്ദ്രമാണ്. സ്വഹാബത്തിൻ്റെ കാലം തൊട്ട് താബിഊകളായ പണ്ഡിതന്മാരുടെ സാന്നിധ്യം, അറിവിൻ്റെ കേന്ദ്രങ്ങളായ മസ്ജിദുകൾ, അതിനോടനുബന്ധിച്ച് മുത്തഅല്ലിമുകൾ താമസിക്കുന്ന ഇടം, മുഴുസമയവും മുത്തഅല്ലിമുകളെ തർബിയത്ത് ചെയ്തുകൊണ്ട് അധ്യാപനം നൽകുന്ന മുദരിസുമാർ, മഖ്ദൂമന്മാരുടെ ആഗമനം കേരളത്തിന് നൽകിയ നവോന്മേഷം കെടാതെ ഇന്നും നിലനിൽക്കുകയാണ്. വലിയ മഖ്ദൂം തങ്ങളുടെ അസ്ഹർ സഞ്ചാരവും ഷെയ്ഖ് സക്കരിയുൽ അൻസ്വാരി തങ്ങളുടെ അടുത്തുള്ള പഠനവും തുടർന്ന് കേരളത്തിൽ നടത്തിയിട്ടുള്ള രചനകളും അധ്യാപനങ്ങളും ഇന്നും കേരളത്തിൻ്റെ മണ്ണിനെയും വിണ്ണിനെയും ആ വിജ്ഞാനം നിറച്ചിരിക്കുന്നു എന്നതാണ് സത്യം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സഗീർ അവർകളുടെ ഫതുഹുൽ മുഈൻ വിശ്വവിഖ്യാത നിയമശാസ്ത്ര പുസ്തകമായി ലോകത്ത് നിലകൊള്ളുകയാണ്.
നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ നിയമശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും മറ്റു പല വിഷയങ്ങളിലും പണ്ഡിതന്മാർ രചിച്ചതിൻ്റെ ബാക്കിപത്രങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇടക്കാലത്ത് അതിലുണ്ടായ ഒരു വിടവ് പൂർവീക രചനകളെ ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ പോലും വഴിയായിട്ടുണ്ട്. അവയെ കണ്ടെത്തുന്നതിനും പൊതുസമൂഹത്തിന് സമർപ്പിക്കുന്നതിനും നടത്തുന്ന ശ്രമങ്ങൾ വളരെ വലുതാണ്. അതിനു പുറമെ ഈ ഗ്രന്ഥങ്ങൾ ആധാരമാക്കിക്കൊണ്ടുള്ള രചനകൾ, അതുപോലെ പുതിയ രചനകൾ, ഭാഷാന്തരപ്പെടുത്തൽ, മറ്റു ഭാഷകളിലുള്ളതിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരൽ, കേരളത്തിൻ്റെ തനതായ പാരമ്പര്യത്തെ സമൂഹത്തിനും ലോകത്തിനും പകർന്നുകൊടുക്കൽ, ഇങ്ങനെ വലിയ ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. ബുഖാരി നോളജ് ഫസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന എളിയ ശ്രമങ്ങൾ അത് വലിയ ശ്രമങ്ങളാണ്. ഏതാനും ദിവസങ്ങളായി തുടർന്നു വരുന്ന ഈയൊരു പദ്ധതി ഈ വർഷത്തേത് ഇന്ന് അവസാനിക്കുകയാണ്. ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. പലതരത്തിലുള്ള വിജ്ഞാന വിരോധങ്ങൾ, ആദർശ വൈരികൾ, ഇതര ചിന്താഗതിക്കാർ നാലുഭാഗത്തും വിശുദ്ധ ഇസ്ലാമിൻ്റെ നന്മയ്ക്കു നേരെ ശരങ്ങൾ തൊടുത്തു വിടുമ്പോൾ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാക്കുകൾ കൊണ്ട്, കാരുണ്യത്തിൻ്റെ സ്പർശം കൊണ്ട് അവയെ നാം പ്രതിരോധിക്കേണ്ടതുണ്ട്. സ്നേഹത്തിലൂടെയും നന്മയിലൂടെയും ക്ഷമയിലൂടെയും സഹനത്തിലൂടെയുമാണ് നാം അതിനെ പ്രതിരോധിക്കേണ്ടത്. അത്യന്തമായ ഭൗതിക മോഹം, സുഖാഡംബരങ്ങളിലുള്ള അതീവ താല്പര്യം, ജീവിതത്തിലുള്ള ഉയർന്ന ചിന്തകൾ, വൈകാരിക താല്പര്യങ്ങൾക്കുള്ള അടിമപ്പെടൽ, ഇതെല്ലാം മനുഷ്യനെ ഇന്ന് ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യാൻ പ്രകാശത്തിന് സാധിക്കും, വിജ്ഞാനത്തിന് സാധിക്കും. വിജ്ഞാനത്തിൻ്റെ മേഖലയിലുള്ള ഏറ്റവും വലിയ സേവനങ്ങൾ അതാണ് ഇക്കാലത്ത് ഉയർന്നു വരേണ്ടത്. ബുഖാരി കോളേജ് കൊണ്ടോട്ടിയും അതിൻ്റെ സന്തതികൾ, അതിൻ്റെ പൂർവ്വവിദ്യാർത്ഥികൾ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാം ഈ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും മനം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ശ്രോതാക്കൾക്ക് ഈയൊരു വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് നന്മയുടെ 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഇൻഷാല്ലാ ബി കെ എഫിൻ്റെ ഈയൊരു പ്രോഗ്രാം അവസാനിക്കുന്നതിന് നിങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കാരുണ്യം ചൊരിയട്ടെ, നന്മകൾ നിറയ്ക്കട്ടെ, അന്ധകാരത്തെ അകറ്റട്ടെ, ദോഷങ്ങൾ പൊറുക്കുകയും മറ്റെല്ലാ നന്മകളും ചൊരിയുകയും ചെയ്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.